പറയൂ മോളെ, കർത്താവിന് നിരക്കാത്ത എന്ത് പാപമാണ് മോള് ചെയ്തത്? ഇത് കർത്താവിന്റെ തിരുസന്നിധിയാണ്, ഇവിടെ സത്യം മാത്രമേ പറയാവൂ. ജെന്നി, നിന്നെ കൂടാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ എനിക്ക് സാധിക്കില്ല. നിന്റെ ജീവിതത്തിലേക്ക് മാധവൻ കടന്നു വന്നപ്പോ നിന്നേക്കാൾ ഉപരി സന്തോഷവളാണ് ഞാൻ. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്കതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. നിന്റെ സ്നേഹം അതെനിക്ക് മാത്രം മതി, അത് മറ്റൊരാളായി പങ്കുവെക്കുന്നത് എനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ്. ഒരുപക്ഷെ അതിനുവേണ്ടി എന്ത് കടുങ്കയും ഞാൻ ചെയ്തു പോവും. സോറി മാധവ, നമ്മൾ തമ്മിൽ ശരിയാവില്ല, നീ എന്നെ മറക്കണം, എനിക്ക് വേണ്ടി കാത്തു നിൽക്കണ്ട. ജെനി, നിനക്ക് ഇതെന്ത് പറ്റി? നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്ത് നീയല്ല, ഞാനാണ്. അപ്പൊ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് ഞാനാ. അതെന്താണെന്ന് ദയവ് ചെയ്ത് ചോദിക്കരുത്, പ്ലീസ്. ഇനി നീ എന്റെ കൺമുന്നിൽ വന്ന് നിൽക്കരുത്, ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാ. ജെന്നിയെ വിളിക്കും. ജെന്നി ഇവിടെ ഇല്ല. അവളില്ലാത്തതോ ഇല്ലെന്ന് പറയാൻ പറഞ്ഞതോ? ഞാൻ സത്യമാണ് പറഞ്ഞത്, അവൾ ഇവിടെ ഇല്ല. അവൾ പിന്നെ എവിടെ പോയി? അവൾ എന്നോടൊന്നും പറഞ്ഞില്ല. എന്താ മീര അവളുടെ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൾ എന്തിനാ എന്നെ കാണണ്ടെന്ന് പറഞ്ഞത്? മീരയ്ക്കറിയാം, എന്താണെന്ന് പറയൂ പ്ലീസ്. സോറി മാധവ്, എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേറെ ജോലിയുണ്ട്.
മാധവൻ വന്നിരുന്നു. നിനക്ക് എന്തു പറ്റിയെന്നവൻ ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. നിനക്കെന്നോട് ദേഷ്യമുണ്ടോടി? എന്തിന്? എനിക്ക് അവനേക്കാളും വലുത് നിന്റെ സന്തോഷമാണ്. നിനക്കിതെന്ത് പറ്റി ജനി? എന്നെ എന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? പ്ലീസ് പ്ലീസ്. സോറി, റോങ് നമ്പർ. ഹലോ ഹലോ, ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. പ്ലീസ് നീ എന്നെ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. ചേട്ടാ, ഇതൊന്ന് പഞ്ചർ ഒടിച്ചു വെക്കോ, വൈകുന്നേരം കോളേജിൽ നിന്ന് വരുന്ന വഴി എടുത്തോളാം. ആറു മണിക്കും വരില്ലേ? അതിനും പോരും. ഓ ആയിക്കോട്ടെ. ജിനി വന്നില്ലേ? ഇല്ല, അവള് നാട്ടിലേക്ക് പോയി. എന്തിന്? മദറിന് സുഖമില്ലെന്ന് പറഞ്ഞ് ഫോൺ വന്നിരുന്നു. വെളുപ്പിനെ അവള് പോയി. ഞാൻ എന്ത് തെറ്റിയേട്ടാ എന്നോട് ഇങ്ങനെ? പ്ലീസ് മാധവ, അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഇതൊക്കെ തന്നെ ചെയ്യൂ.